ഡിസംബർ ഡിസംബർ 6 ന്റെ നട്ടത്തിന്റെ ദുഃഖം പലരും പരിഹസിക്കാറുണ്ട്. ഡിസംബർ 6 ആകുമ്പോൾ നമ്മുടെ ഒരു ബോർഡ് വരും, കരിദിനം പിന്നീട് നമ്മുടെ നാടിന്റെ നാനാ ഭാഗത്തുള്ള ഫ്ലക്സുകൾ ബാബരി മസ്ജിദിന്റെ താടിക കുടങ്ങൾ വെച്ച് ഇത് നമുക്ക് മറക്കാതിരിക്കട്ടെ എന്ന ഫ്ലക്സ് ബോർഡുകൾ ധാരാളം മലയാള മണ്ണിൽ ഏറ്റവും വലിയ വിഷപ്പാമ്പിന്റെ പാമ്പ് വിശ്വസമായി ചുവച്ചു തുള്ളിയ പെണ്ണടക്കം അവള് പറഞ്ഞു, ഞങ്ങളൊന്ന് ഒന്നിച്ചിരുന്നേട്ടപ്പോ തകർത്തു പോയ ആ മന്ദിരത്തിന്റെ ഫോട്ടോ വെച്ച് മറക്കാതിരിക്കട്ടെ എന്ന് നെടുവീർപ്പിടാനല്ലാടെ ഈ മണ്ണിൽ ഇരുന്നു കൊണ്ട് ആവർത്തിച്ച് പറയാണ് കെ എം ഐ എഫിന്റെ ഈ സദസ്സിൽ മാനവിക മഹാസംഗമത്തിൽ ഞങ്ങൾ ഡിസംബർ 6 ആ തകർന്നു പോയ പായൽ പിടിച്ച മിനാരത്തിന്റെ കറുത്ത ചിത്രം ഇവിടുത്തെ ചുമരുകളിൽ കറുത്ത മതിലിന് മുകളിൽ എഴുതി വെക്കുന്നത് മറക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് കറുത്ത ദിനമായി വെക്കുന്നത് അത് ഞങ്ങളുടെ കരച്ചിലിന്റെ കണ്ണീരിലൂടെ കവിൽത്തടത്തിലൂടെ തടമ്പല്ല യാത്രയിലെ കണ്ണുനീര് ഞങ്ങൾ എഴുതി തീർത്തതല്ല, അത് ഞങ്ങൾ ഞങ്ങളുടെ തലമുറക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സന്ദേശമാണത്. മക്കളെ മറക്കരുത്, ഇവിടെ ഒരു ബാബരി മസ്ജിദ് ഉണ്ടായിരുന്നു, മതേതരത്വത്തിന്റെ പ്രതീകം. പിറന്നു വീഴുന്ന ഓരോ മക്കൾക്കും ഓരോ വശവും ഞങ്ങളത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇൻഷാല്ലാഹ് ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ അധികാരം എന്ന് ഇന്ത്യൻ മുസൽമാന്റെ കയ്യിൽ വരുന്നുവോ ആ കാലഘട്ടത്തിൽ ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് ഞങ്ങൾ പുനർനിർമ്മിക്കാൻ ഞങ്ങളുടെ തലമുറയെ പ്രാപ്തരാക്കാനുള്ള അച്ചടത്തിന്റെ അടയാളമാണ് എഴുതി വെക്കൽ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ അറബിക്കടലിന്റെ തിരമാലകളെ സാക്ഷി നിർത്തി ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം ഇന്ത്യൻ മുസൽമാന്റെ കയ്യിൽ വന്നാൽ എന്തുകൊണ്ട് വരില്ല? ഇസ്ലാമിക തലസ്ഥാന നഗരിയായ സിവിലൈസേഷന്റെ ക്യാപിറ്റൽ സിറ്റി ബഗ്ദാദിനെ തകർത്ത് തരിപ്പണമാക്കിയ ചെങ്കിസ്ഖാന്റെ മകനെ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയ ബഗ്ദാദിനെ പുനർനിർമ്മിച്ച സിറ്റാറിന്റെ അടിമകളാണ് ഞങ്ങൾ എന്ന ബോധത്തോട് ഇന്ത്യ രാജ്യത്തിൽ തകർത്തെറിഞ്ഞുകൊണ്ട് മക്കളിലൂടെ തലമുറകളിലൂടെ ആ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോ അന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരം ഇന്ത്യൻ മുസൽമാന്റെ കയ്യിൽ വരുമ്പോ ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് അതിനേക്കാൾ ശോഭയോടെ പുനർനിർമ്മിച്ച് അതിന്റെ മറുഭാഗത്ത് ഇന്ത്യൻ മുസൽമാന് ലോകചരിത്രത്തിന്റെ അടയാളമാക്കി അതിന്റെ മറുഭാഗത്ത് ഞങ്ങളുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ സ്ഥാനത്തിനു വേണ്ടി മതമൈത്രിയുടെ പ്രതീകമായി ബാബരി മസ്ജിദിന്റെ മറുഭാഗത്ത് രാമക്ഷേത്രം പണിതു കൊടുക്കാൻ ഇന്ത്യൻ മുസൽമാൻ മുമ്പിലുണ്ടാകുമെന്ന് ഈ മാനവീക മഹാസമ്മേളനത്തിന്റെ മുമ്പിൽ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കാൻ മാത്രമല്ല അതിന്റെ മറുഭാഗത്ത് ഞങ്ങളുടെ ഹിന്ദുക്കൾക്ക് നിങ്ങൾ വർഗീയതയുടെ അക്ഷരമായി പറഞ്ഞ ഓങ്കാരം മുടക്കാൻ ആ ഓങ്കാരം ബാബരി മസ്ജിദ് തകർത്ത ഓങ്കാരമല്ല ഞങ്ങൾ ഇതേവരെ കേട്ട ഓംകാരം ആ ഓംകാരമാണ് ഓം ശാന്തി. ഓം ശാന്തി ശാന്തിയുടെ ഓംകാരം, ആ ശാന്തിയുടെ സമാധാനത്തിന്റെ സത്യത്തിന്റെ സ്നേഹത്തിന്റെ ഓംകാരം മുടക്കാൻ ഞങ്ങളുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി രാമക്ഷേത്രം നിർമ്മിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു മാനുഷിക മഹാസംഗമത്തിൽ ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. പ്രസംഗത്തിന് അർത്ഥമില്ല. ബുദ്ധികൂർമതയുള്ളവർക്ക് അല്പമാത്രം പോരെ എന്ന് ചോദിച്ച ഷുജായി മൊയ്തു മുസ്ലിയാരെ പോലെ കൂടുതൽ പ്രസംഗിക്കണമെന്നില്ല, കൂടുതൽ പറയണമെന്നില്ല.